ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലായ കുക്ക് ആൻഡ് ബേക്ക് വിത്ത് ദിൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് എങ്ങനെ വെണ്ണയിൽ നിന്നും നെയ്യുണ്ടാക്കാം എന്ന ഒരു റെസിപ്പിയുടെ ഫോമാറ്റുമായിട്ടാണ്. ഇത് എന്നോട് കുറേ പേർ ആവശ്യപ്പെട്ടതാണ്. ഞാൻ മുന്നേ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി, അതായത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് പാലിൽ നിന്ന് പാലിൻ്റെ പാടയെടുത്ത് അതിൽ നിന്ന് വെണ്ണയുണ്ടാക്കിയിട്ട് വെണ്ണയിൽ നിന്നും അത് നെയ്യാക്കി മാറ്റുന്നത് എന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇത് ചെയ്യുന്നത് ഓവനിൽ തന്നെ. ഇതിന് ഡീഫോൾട്ടായിട്ട് ഒരു സെറ്റിംഗ് ഉണ്ട്, ഗീ പ്രിപ്പറേഷൻ. ആ ഒരു സെറ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്കിതൊന്ന് നമ്മുടെ ഓവൻ സേഫായിട്ടുള്ള ഗ്ലാസ് ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഓവനിലേക്ക് ഇത് ഈ ഗ്ലാസ് ബൗൾ വെക്കുമ്പോൾ ഈ സ്പൂണ് മാറ്റി വെക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും സ്പൂണ് അതിലേക്ക് വെക്കാൻ പാടില്ല, കാരണം നമ്മളിത് ചെയ്യുന്നത് മൈക്രോ മോഡലാണ്. അപ്പോൾ മൈക്രോ മോഡലിൽ ഒരിക്കലും സ്റ്റീൽ ഐറ്റംസ് സപ്പോർട്ട് ചെയ്യും. സ്പൂൺ ഒരിക്കലും ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല. ഇനി നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറൊന്ന് ക്ലോസ് ചെയ്യാം. ആറാമതായിട്ടാണ് ഈ ബേക്കറി എന്ന ഫംഗ്ഷൻ വരുന്നത്. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ GH1, ഈ GH1 എന്നുള്ളതാണ് ഘീ മേക്കിങ്ങിൻ്റെ ആ ഒരു ഫംഗ്ഷൻ, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഘീ മേക്കിങ്ങിന് GH1 ആണ്. അതായത് നമ്മൾ ആദ്യം ഇത് ബൗൾ നമ്മുടെ ഓവനിലേക്ക് വെച്ചതിന് ശേഷം ഘീ ബേക്കറി എന്ന ഈ ഒരു ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിലാദ്യം വരുന്ന GH1 അതാണ് നമ്മളിപ്പോൾ ഗീ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ. നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പതിമൂന്ന് മിനിറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു 13 മിനിറ്റിനുള്ളിൽ ഇടയ്ക്ക് ബീപ് സൗണ്ട് വരും. ആ സമയത്ത് നമ്മളൊന്ന് ഓവൻ തുറന്നിട്ട് സ്റ്റീലിൻ്റെ സ്പൂൺ കൊണ്ട്, ഒരിക്കലും പ്ലാസ്റ്റിക് സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല, സ്റ്റീലിൻ്റെ സ്പൂൺ കൊണ്ട് ഒന്ന് ഈ വെണ്ണ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സ്പൂണ് തിരിച്ചെടുക്കണം, അത് പ്രത്യേകം ഓർമ്മിക്കണം. അതിനുശേഷം വീണ്ടും ഡോറ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. എണ്ണ നന്നായി തിളക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും, തിരക്കുന്നുണ്ട്. എന്തായാലും ഓവൻ നന്നായി ക്ലീൻ ചെയ്യേണ്ടി വരും ഈ ഒരു പ്രോസസ് കഴിയുമെങ്കിൽ. ആ പാൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുമ്പോഴത്തേക്കും പിന്നെ ഇത് ഇതുപോലെ ചെറുതായിട്ട് മാത്രമേ തിളക്കുന്നുള്ളൂ, പുറത്തേക്കൊന്നും അങ്ങനെ തൂവി വരുന്നില്ല. അങ്ങനെ താഴെ നിന്ന് ആ ഒരു നമുക്ക് മനസ്സിലാകും, ആ സൗണ്ട് മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചറിലുള്ള ഒരു സൗണ്ടാണിത്. അത് കഴിഞ്ഞാൽ അങ്ങനെ ലോ ടെമ്പറേച്ചറിലുള്ള സൗണ്ട് അത് മാറിയിട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ചെറുതായിട്ട് തിളക്കുന്നുണ്ട്. എനിക്കിപ്പോഴാണ് ഇതിൽ ബീപ് സൗണ്ട് അടിച്ചത്. ഏകദേശം 3 മിനിറ്റ് ബീപ് സൗണ്ട് വന്നിരിക്കുന്നത്. അതിനുശേഷം സ്പൂണ് തിരിച്ചെടുക്കാൻ മറക്കരുത്. കുറച്ചൊന്ന് ചെറുതായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്കത് വൃത്തിയാക്കാം. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ബീപ് സൗണ്ട് അടിച്ചത് കേട്ടോ. എടുക്കുന്ന വെണ്ണയിൽ ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ജലാംശമുള്ളപ്പോഴാണ് ഇത് ഒന്ന് ഇങ്ങനെ തെറിച്ച് പുറത്തേക്ക് തോന്നുന്നത്. അല്ല എങ്കിൽ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഓവനൊന്നും അധികം വൃത്തികേടൊന്നും ആവാതെ തിളച്ച് പുറത്തേക്ക് പോവാതെ നല്ല നെയ്യ് ഇതുപോലെ ഇവിടെ നല്ല മണം അകം മുഴുവനുണ്ട്. ഏകദേശം ടൈമും കഴിയാറായിട്ടുണ്ട്. ആ ഇമ്പ്യൂരിസൊക്കെ ആ ഒരു കളർ മാറ്റം വരുമ്പോഴാണ് നമുക്കത് അരിച്ചെടുക്കാനും പറ്റുന്നത്. അടിപൊളി അതുകൊണ്ടോ നമ്മുടെ നെയ്യ് നല്ല ചൂടുണ്ടാവും. അതുപോലെ തന്നെ ഓവനും ഒന്ന് വേഗം തന്നെ ഈ ചൂടോടുകൂടി തന്നെ ഒന്ന് സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് തുടച്ചെടുത്താൽ
വേഗം തന്നെ ഓവനും നമുക്ക് ഈ ചൂടോടുകൂടി ആകുമ്പോൾ നെയ്യുടെ പശയൊക്കെ വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. കളറൊക്കെ കറക്റ്റാണ്. നമുക്ക് ഇതൊന്ന് ഫിൽറ്റർ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഇമ്പ്യൂരിറ്റീസൊക്കെ ഇതിൻ്റെ താഴെ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ഞാനിതിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് ആ ബ്ലാക്ക് കളറിലുള്ള പൊടികളും അതുപോലെ ബൗളിലുമുണ്ട്. ഇതാണ് നമ്മുടെ നെയ്. ഞാൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തു. അത് ആ ചൂട് സമയത്ത് തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ വലിയ കുഴപ്പമില്ല, വേഗം തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നല്ല ചൂട് വെള്ളത്തിൽ തുണി ഒന്നുകൂടി മുക്കി പിഴിഞ്ഞതിന് ശേഷം ആ ഒരു ചൂട് വെള്ളത്തോടെ ഒന്നുകൂടി തുടച്ച് ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തോർത്തെടുത്താൽ നല്ല ക്ലീൻ ആയിരിക്കും. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഓവനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോസും താഴെ ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കാണാം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഒക്കെ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കമൻസ് ആയിട്ട് അത് ചോദിക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.